കാര്യം വിശദീകരിക്കുന്ന അൽ ഖിറാത്ത് ഖൽഫൽ ഇമാം എന്ന കിതാബിൽ ഇമാം ബുഖാരിയും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അൻ കുല്ലി മൻ ദഹബ ഇലാ വുജൂബിൽ ഖിറാഅ ഖൽഫൽ ഇമാം, ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്നവരൊക്കെയും ഓതൽ നിർബന്ധമാണ് എന്ന അഭിപ്രായം ഏതൊക്കെ പണ്ഡിതന്മാർക്കുണ്ടോ അവർക്കൊക്കെയും ഈ അഭിപ്രായമാണ് എന്ന്. വഖ്താറഹു, ഈ അഭിപ്രായത്തെ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇമാം ഇബ്നു ഹുസൈമ, അബൂബക്കർ ദുബഈ, അവരല്ലാത്ത ഷാഫിഇകൾക്ക് തന്നെയുള്ള പണ്ഡിതന്മാർ, പിൽക്കാല പണ്ഡിതന്മാരിൽ അഗ്രേസരനായി അറിയപ്പെടുന്ന ഇമാം തഖിയുദ്ദീൻ സുബുക്കിക്ക് വരെ ഫാത്തിഹയെ കിട്ടാത്ത റക്അത്തുകളായ അഭിപ്രായക്കാരനാണ് എന്നൊക്കെ ഇവിടെ ഫത്വഹുൽ ബാരിയിൽ അതിന്റെ രണ്ടാം വാള്യം 94-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു പുതിയ അഭിപ്രായം ഒന്നുമല്ല, പണ്ടേയുള്ളൊരു അഭിപ്രായമാണ്. അതിനാണ് തെളിവുള്ളത് ഷാഫിഇ മദ്ഹബിൽ തന്നെയുള്ള പണ്ഡിതന്മാർക്ക് പോലും ഈ അഭിപ്രായമുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു, ഇനി നേരത്തെ പറഞ്ഞല്ലോ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം റുക്കൂഴി കിട്ടിയാലും റക്അത്ത് കിട്ടുമെന്നാണല്ലോ, അവർക്കുള്ള തെളിവ് എന്താ? വഹിജ്ജത്തുൽ ജുംഹൂർ, ജുംഹൂറിന്റെ തെളിവ്, ബഹുഭൂരിപക്ഷത്തിന്റെ തെളിവ് ഹദീസ് അബീബക്കറത്ത അബീബക്കറത്തു സഖഫി റളിയല്ലാഹു തആലാ അൻഹു എന്ന സ്വഹാബി, ഹൈസു റക്അത്ത് ദൂന സഫി, സഫിലെത്തുന്നതിന്റെ മുമ്പേ അദ്ദേഹം റുക്കൂഴി ചെയ്തൊരു സംഭവം ഉണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ജാദക്കല്ലാഹു ഖൈറൻ, നിങ്ങളുടെ ആഗ്രഹം അല്ല ഇനിയും വേറ്റി തരട്ടെ, പക്ഷേ വലാ തഴുറു, ഈ കാര്യം ഇനി ആവർത്തിക്കരുത് എന്നൊരു ഹദീസ് ഉണ്ട്. ഇതാണ് ആ റക്അത്ത് കിട്ടും എന്ന് പറയുന്ന ആൾക്കാർ തെളിവിന് പറയുന്നത്. എന്താണ് ആ ഹദീസിന്റെ സംഭവം? ആ ഹദീസ് ഇവർക്ക് തെളിവല്ല എന്നാണ് ഈ ന്യൂനപക്ഷം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ആ ഹദീസിൽ പറയുന്നത്. ഹദീസിൽ പറയുന്ന സംഭവം അതാണ്, ഒരിക്കൽ നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ റുക്കൂഴിലെത്തിയപ്പോ ഈ ബാക്കിൽ വന്നൊരു സഹാബി സ്വഫിന്റെ അവിടുത്തെ എത്തുന്നതിന്റെ മുമ്പെന്ന് ഇവിടുന്ന് ആ റുക്കൂഴി ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് നടന്നാണ് പോയിട്ട് സ്വഫിൽ കാണുന്നത്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ പരിധി പറഞ്ഞു, ജാദക്കല്ലാഹു ഹൈറത്തൻ, എന്റെ ഒപ്പം നിസ്കാരം പെട്ടെന്ന് കിട്ടണം എന്ന അത്യാഗ്രഹം കൊണ്ടാണല്ലോ താങ്കൾ അങ്ങനെ ചെയ്തത്. ആ അത്യാഗ്രഹം നല്ലത് തന്നെ, അള്ളാഹു ഹൈറായ കാര്യത്തിലേക്കുള്ള നിങ്ങളുടെ ആഗ്രഹം ഇനിയും വർദ്ധിപ്പിച്ചു തരട്ടെ, പക്ഷെ വലാത്ത അഴുത്, ഇനി ഇത് ആവർത്തിക്കരുത്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഈ റുക്കൂഴി കിട്ടിയാലും റക്അത്ത് കിട്ടുമെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ട് എങ്ങനെയാണ് തെളിവ് പറയുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അവരെന്താ പറയുന്നത്? താങ്കളുടെ ആഗ്രഹം അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആ നിസ്കാരം മടക്കണമെന്ന് നബി അദ്ദേഹത്തോട് ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ആ റക്അത്ത് കിട്ടിയെന്നല്ലേ അതിന്റെ അർത്ഥം? അതിന് ഈ പക്ഷത്തുള്ള പണ്ഡിതന്മാര് കൊടുക്കുന്ന മറുപടി, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് നിസ്കാരം നിങ്ങൾക്ക് ആ റക്അത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് മടക്കണം എന്ന് പറഞ്ഞിട്ടില്ലാത്തതുപോലെ തന്നെ നിങ്ങൾക്ക് ആ റക്അത്ത് കിട്ടിയിട്ടുണ്ട് മടക്കേണ്ടതില്ല എന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ. അവ രണ്ടിനും സാധ്യത വന്നു, അതുകൊണ്ട് ഈ കാര്യത്തിന് തെളിവല്ല. തന്നെയുമല്ല ന്യൂനപക്ഷത്തിന്റെ രണ്ടാമത്തെ അഭിപ്രായം, ഈ ഹദീസിൽ തന്നെ നബി പറഞ്ഞിട്ടുണ്ട് വലാ തഴുത്, ഇതിനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ റസൂലുള്ള ഒരു കാര്യത്തെ പറ്റി ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞൊരു ഹദീസ് കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള നിസ്കാരക്കാർക്ക് എങ്ങനെ ഇതുകൊണ്ട് നമ്മൾ തെളിവ് പിടിക്കും എന്നാണ് അവരുടെ മറ്റൊരു അഭിപ്രായം. അപ്പൊ രണ്ട് നിലക്കായിരുന്നാൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നബി നിരുത്സാഹപ്പെടുത്തിയ ഒരു ഹദീസ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്താലും ഈ സഹാബിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടും എന്ന് പറയുന്നത് തെളിവിന് കൊള്ളൂല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഈ രണ്ട് അഭിപ്രായത്തെയും രണ്ട് പറന്ന് നമുക്ക് ഒഴിഞ്ഞു പോയിട്ടും ഒരാൾക്ക് രണ്ട് പറന്ന് ഒഴിഞ്ഞു പോയിട്ടും അതായത് നൃത്തവും ഫാത്തിഹയും ഒക്കെ ഒഴിഞ്ഞു പോയാലും ആ റക്അത്ത് കിട്ടും എന്ന് പറയണമെങ്കിൽ സ്വഹീഹായ ഹദീസിന്റെ പിൻബലം വേണം. നേരെ മറിച്ച് ഒഴിവായി പോയത് വീട്ടണം എന്ന് സ്വഹീഹായ ഹദീസിന്റെ പിൻബലം ഉണ്ടാനും അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട് ഫാത്തിഹ ഓടാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റക്അത്ത് വീട്ടെടുക്കണം എന്ന അഭിപ്രായമാണ് ശരിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഈ അഭിപ്രായത്തെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നെയ്ലുൽ ഔത്താർ എന്ന കൃതിയിൽ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ രണ്ടാം വാള്യം 219, 220, 221 എന്നീ പേജുകളിൽ വിശദമായ ഒരു ചർച്ച തന്നെ അദ്ദേഹം നടത്തുന്നത്. എന്നിട്ട് അനുകൂല തെളിവുകളുടെ ഇത് റക്അത്ത് കിട്ടും എന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാ തെളിവുകളും പറഞ്ഞ് ഓരോന്ന് നമ്പർ ഇട്ടുകൊണ്ട് അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, എന്ത്? ഈ ഹദീസ്, ഇവർ ഈ പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ, ഈ സ്വഹാബിയുടെ ഈ ഹദീസ് സംഭവം, ഇത് റക്അത്ത് കിട്ടും എന്നുള്ളതിന് തെളിവല്ല. കാരണം നബി ആ മനുഷ്യനോട് നിങ്ങൾക്ക് ആ റക്അത്ത് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കിട്ടിയെന്നും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യം, വല്യു ബിഷൈഇൻ, അള്ളാഹുവിന്റെ റസൂല് നിരോധിച്ചൊരു കാര്യം കൊണ്ട് തെളിവ് പിടിക്കൽ, ലായസിഹു, അത് സഹിയാവില്ല, അത് ശരിയാവില്ല എന്ന് തന്റെ നെയ്ലുള്ള ഉത്താർ എന്ന കിതാബിൽ രണ്ടാം വാള്യം 220-ാം പേജിൽ പറയുന്നു. മാത്രവുമല്ല ഈ അഭിപ്രായക്കാരിക്ക് ഇമാം അബൂ ഹുറൈറയുടെ വ്യക്തമായ ഒരു നിർദ്ദേശവും തെളിവുണ്ട്.
അബൂഹുറൈറ എന്ന് പറഞ്ഞ സഹാബിയാണ്. ആ സഹാബി ദീനിന്റെ ഒരു കാര്യം തന്നിഷ്ടപ്രകാരം പറയില്ല, നബി എന്ന് പഠിച്ചിട്ടേ അത് പറയുള്ളൂ. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഇൻ അദ്റക്തൽ ഖൗമ റുകുഅൻ ലം തഅതദ്ദ ബിതിൽക റക, നീ ഒരു സമൂഹത്തെ റുക്കൂയിലാണ് തുടർന്നതെങ്കിൽ ലം തഅതദ്ദ ബിതിൽക റക, ആ റക്അത്തിനെ നീ പരിഗണിക്കേണ്ടതില്ല. കണ്ടോ, റുക്കൂഴ് മാത്രം കിട്ടിയാൽ ആ റക്അത്ത് കിട്ടിയെന്ന് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ഈ ഹദീസ് എവിടെയുള്ളത്? ഇമാം ബുഖാരിയുടെ മറ്റൊരു കിതാബിന്റെ പേര് ഞാൻ പറഞ്ഞു, അൽ ഖിറാഅത്തു ഖൽഫൽ ഇമാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി ഹദീസ് സഹീഹായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ സംശയം നമുക്ക് തീർന്നിരിക്കും, ചോദ്യകർത്താവിനും അല്ലാത്തവർക്കും സംശയം തീർന്നിരിക്കുന്നു, മനസ്സിലാവുന്നു. എന്താണ് റക്അത്തി ഫാത്തിഹ കിട്ടാത്ത റക്അത്തി റക്അത്തായിട്ട് കൂട്ടാതിരിക്കലാണ് നല്ലത്. കിട്ടുന്നു പറയുന്ന ആൾക്കാരുണ്ട്, ഏതായാലും ഒരു വലിയൊരു കോലാഹലല്ല. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഫാത്തിഹ നഷ്ടപ്പെട്ടല്ലോ, അള്ളാഹുടെ റസൂൽ പറഞ്ഞല്ലോ ധൃതിപ്പെട്ട ഓടണ്ട, കിട്ടിയത് നിസ്കരിക്ക്, ബാക്കി നീ പൂർത്തിയാക്കി. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, അതിൽ തർക്കല്ല. അപ്പൊ നമുക്ക് ഫാത്തിഹയൊക്കെ നഷ്ടപ്പെട്ടെങ്കിലോ, ഇമാം സലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റുക്കൂയിൽ ഒരു ഇത്തിരി ഒരു സെക്കൻഡ് ഒന്ന് അവിടെ നിന്നലോ എന്ന് വിചാരിച്ചിട്ട് ആ റക്അത്ത് കിട്ടിയതായിട്ട് കണക്കാക്കരുത്. അത് കഴിഞ്ഞിട്ട് സലാം കിട്ടിക്കഴിഞ്ഞാൽ ഒരു റക്അത്തും കൂടെ നിസ്കരിച്ച് സലാം കിട്ടും. അതാണ് അതിൽ തെളിവുകളുമായി കൂടുതൽ യോജിക്കുന്നത് എന്ന് നമ്മുടെ പരിശോധനയിൽ മനസ്സിലാകുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രമാണ് എന്ന് ഈ വിഷയത്തിൽ ചോദ്യകർത്താവിനെയും അല്ലാത്തവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് വേറൊരു സംശയമുള്ളത്, മഅ്മൂം എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത് എന്നാണ് അല്ലേ? ഫാത്തിഹ പലരും പല സമയത്താണ് ഓരുന്നത്. ചിലർ ഇമാം ഓതുമ്പോ തന്നെ ഓതും, ചില ആൾക്കാർ വൈരിൽ മഖ്ദൂബി അലൈഹിം വലല്ലാലിൻ പറഞ്ഞിട്ടേ മഅ്മൂം നിങ്ങൾ ഫാത്തിഹ തുടങ്ങാറുള്ളൂ, അങ്ങനെ മാത്രമേ പാടുള്ളൂ എന്നും പറയാറുണ്ട്. എന്താണ് ഇതിന്റെ വസ്തുത? എപ്പോഴാണ് മഅ്മൂം ഫാത്തിഹ ഓതേണ്ടത്? ഷാഫിഈ മദ്ഹബിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായമാണ്. വഖദ് ഇഖ്തലഫത്തി ഷാഫിഈയ ഫീ ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ മഅ്മൂം എപ്പോഴാണ് ഓതേണ്ടത് എന്ന വിഷയത്തിൽ ഷാഫിയാക്കളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. ഒരു ഭാഗം പറയുന്നത് ഇമാം ഇങ്ങനെ എപ്പോഴെങ്കിലും ഇമാം ഒത്തിരി നേരം മിണ്ടാറെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയം ചൂഷണം നേരിട്ട് നമ്മൾ ഫാത്തിഹ ഓതണം എന്നാണ്. വേറൊരു ഭാഗം പറയുന്നത് ഇമാം ഓരുന്നതിന്റെ കൂടെ തന്നെ ഓതണം എന്നാണ്. വേറെ ചിലർ പറയുന്നത് ഇമാം കഴിഞ്ഞതിന് ശേഷമേ പാടുള്ളൂ എന്നാണ്. എന്നിട്ട് ഇത് വിശദീകരിച്ചിട്ട് ഇമാം ഷൗക്കാനി നേരിലുള്ള ഉത്താറിൽ വിശദീകരിക്കാണ്, ഇവിടെ ഈ പറയുന്നതിനൊന്നും തെളിവില്ല, എല്ലാം ശരിയാണ്. ഇമാമിന്റെ ഒപ്പം വേണമെങ്കിൽ സൗകര്യം പോലെ അങ്ങനെ ഓതാം, ഇമാമിന്റെ ഒത്ത് കഴിഞ്ഞിട്ട് ഇമാം സൂറത്ത് ഓതുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഓതാം. എന്നിട്ട് അദ്ദേഹം ഒരു ചർച്ച അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് രണ്ട് കാരണങ്ങളാൽ ഇമാമിന്റെ കൂടെ തന്നെ ഓതലാണ് നല്ലത്, സൂക്ഷ്മതയ്ക്ക് നല്ലത്, മഅ്മൂമീങ്ങൾ ഇമാമിന്റെ കൂടെ തന്നെ ഫാത്തിഹ ഓതലാണ്. എന്താ അതുകൊണ്ടുള്ള കാര്യം? ഒന്നാമതായി, നമ്മൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് വജ്ജഹത്ത് കഴിഞ്ഞ് പിന്നെ അഴൂതു ചൊല്ലുമല്ലോ. ഈ നമ്മൾ ഫാത്തിഹ നീട്ടി വെക്കുകയാണെങ്കിൽ അഴൂതു ഓതാ പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ വജ്ജഹത്ത് കഴിഞ്ഞ ഉടനെ അഴൂതു ചൊല്ലലാണല്ലോ സുന്നത്ത്. ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇമാമിനോടൊപ്പം തന്നെ ഫാത്തിഹ ഓതുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അഴൂതു ചൊല്ലാൻ പറ്റും. ഒരു കാരണം അത്. രണ്ടാമത്തെ ന്യായം, ആമീൻ എന്നുള്ളത് നമ്മൾ രണ്ടെണ്ണം പറയേണ്ടി വരും. എപ്പോ? നമ്മൾ ഒറ്റക്ക് വേറെ ഓതാണെങ്കിൽ. അപ്പൊ ഇമാമിനോടൊപ്പം തന്നെ നമ്മൾ ഓതാണെങ്കിൽ ഇമാമിന്റെ കൂടെ അങ്ങനെ സാവകാശ ഓതി ഇങ്ങനെ ചിന്തിച്ചോതി ഇമാവ് വലല്ലാലി എന്നറിയൽ നമ്മളെ വലല്ലാലിനും ഒപ്പം വരുമ്പോ ഇമാമു ആമീൻ എന്നറിയേണ്ട സന്ദർഭമാണ്, നമ്മളും ആമീൻ പറയേണ്ട സന്ദർഭമാണ്. അപ്പൊ രണ്ടാമീൻ പറയാതെ കഴിയും, ഒറ്റ ആമീനിൽ തന്നെ രണ്ടാം വൃത്തിയാകും. അപ്പൊ ഈ രണ്ട് ന്യായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മഅ്മൂമീങ്ങൾ ഇമാമിന്റെ കൂടെ തന്നെ ഓതുന്നതാണ് നല്ലത്. ഇനി ഒരാൾക്ക് കൂടെ ഓതാൻ പറ്റിയില്ലെങ്കിൽ ശേഷം ഓരുന്നതുകൊണ്ട് തകരാറുണ്ടോ? തകരാറില്ല. പക്ഷെ ഇമാമിന്റെ കൂടെ ഓടിക്കൂടാ, അങ്ങനെ ഓരോ നിസ്കാരം ബാത്തിലാകുന്നുള്ള അഭിപ്രായം തീവ്രവാദമാകുന്നു, അത് ശരിയല്ല. കൂടെയും ഓതാം, ശേഷവും ഓതാം, കൂടെ ഓതുന്നതാണ് കൂടുതൽ സൂക്ഷ്മത എന്നതിന്റെ പേരിൽ നേരത്തെ പറഞ്ഞ ഈ രണ്ട് കാരണങ്ങളാണ്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഫാത്തിഹ എങ്ങനെയാണ് ഓതേണ്ടത്? ആ നേരത്തെ ഒരു സ്നേഹിതൻ ചോദിച്ചല്ലോ, ഇങ്ങനെ ഒരാൾക്ക് വജ്ജഹത്ത് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? അദ്ദേഹത്ത് വജീരല്ലേ എല്ലാം പറ്റില്ല, അല്ലെങ്കിൽ അള്ളാഹു വായു വൈനി എന്നുള്ള പ്രാർത്ഥന എല്ലാം കഴിയില്ല, അവർ നിസ്കാരത്തിന് നിസ്കാരത്തിന് വരെ തകരാറുണ്ടോ? ഒരു തകരാറില്ല. കാരണം ഫാത്തിഹയാണ് നിർബന്ധം, വജ്ജഹത്തു അതേപോലെയുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ സുന്നത്താണ്. ഒരാൾ നിസ്കരിക്കാറുന്നു, മാത്രമല്ല നമ്മൾ പറഞ്ഞ് നഷ്ടപ്പെടുന്നു വേണ്ട, ഈ സുന്നത്തൊക്കെ ഒഴിവാക്കുമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മൾ ഇമാമിനോടൊപ്പം തുടർന്നു തുടർന്ന് ഉത്തിരി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പൊ നമ്മൾ ആദ്യം മുതൽ കിഞ്ഞിപ്പോ അങ്ങനെ കാര്യമായിട്ട് വജ്ജഹത്തു ചൊല്ലിയാവൂ. നേരത്തെ തന്നെ നമുക്കിപ്പോ മനസ്സിലായി, ഇപ്പൊ വജ്ജഹത്തു ചൊല്ലാൻ എന്നാ ഫാത്തിഹ എനിക്ക് നഷ്ടപ്പെടുന്നു നമുക്കൊരു ഏകദേശ ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വജ്ജഹത്തുവിന് സമയം കളയരുത്. കാരണം ഒരൊറ്റ ഇമാമിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമല്ല, വജ്ജഹത്തു പോലെയുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ നിസ്കാരത്തിൽ സുന്നത്തേ ഉള്ളൂ എന്നില്ല, ആർക്കും തർക്കല്ല. ഫാത്തിഹയുടെ കാര്യത്തിൽ നിർബന്ധമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായ കാര്യം അവിടെ ബാക്കിയിട്ടിട്ട് നമ്മൾ സമയമല്ലാതെ ഇരുമ്പ സമയം കളയരുത്.
അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെല്ലേണ്ടത്. ഇല്ലെങ്കിൽ ഫാത്തിഹക്കാണ് പ്രാധാന്യം. അപ്പൊ ഒരാള് നിസ്കാരത്തിൽ ഇപ്പം മനഃപൂർവ്വം തന്നെയാണ് വജ്ജഹത്തു അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ഒഴിവാക്കി നേരിട്ടാണ് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാലും അവന്റെ നിസ്കാരത്തെ അത് ബാധിക്കുകയില്ല. ഒരു സുന്നത്ത് അവന് നഷ്ടപ്പെട്ടു എന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആ മൂന്ന് സംശയങ്ങൾക്കും ഇപ്പൊ എന്റെ വിശദീകരണത്തിൽ മറുപടി വന്നു കഴിഞ്ഞു. അപ്പൊ ആ മൂന്ന് സംശയങ്ങൾക്കും അത് ചോദ്യകർത്താക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഫാത്തിഹ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്? എങ്ങനെയാണ് ഫാത്തിഹ ഓതേണ്ടത്? പല ഇമാമിങ്ങളും പല രൂപത്തിൽ ഫാത്തിഹ ഓതുന്നത് നമുക്ക് പള്ളികളിൽ നിന്ന് കാണാൻ സാധിക്കും. ചില ആൾക്കാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർഹ്മാനു റഹീമി മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഒറ്റ ശ്വാസത്തിനാണ് വലല്ലാഹിയും വരെ അടിച്ചുകൂടും. കൂട്ടിക്കൂർത്തി കൂട്ടിക്കൊളത്തി കൂട്ടിക്കൊളത്തി ഇങ്ങനെ പോകും. അത് സുന്നത്തിന് വിരുദ്ധമാണ് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത്. സുഇലത്ത് ഉമ്മു സലമ റളിയല്ലാഹു തആലാ അൻഹാ അൻ ഖിറാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത്ത് കാന യഖ്തഉ ഖിറാഅതഹു ആയതൻ ആയതൻ യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുമ്മ യഖിഫു ثم يقول الحمد لله رب العالمين ثم يقف ثم يقول الرحمن الرحيم مالك يوم الدين എന്നിങ്ങനെ നിർത്തി നിർത്തിയിട്ട് ഓതുകയാണ്. റസൂലുള്ളാഹിയുടെ പാരായണത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ഉമ്മു സൽമാ ബിബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു കൊടുത്തു. നബി ഇങ്ങനെ ആയത്തുകൾ മുറിച്ചു മുറിച്ചിട്ട് ഓതുക, ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ നിർത്തും, ശ്വാസം വിടാതെ ഇടങ്ങേറായി ഒറ്റ വലിക്കാണ് റഹ്മാൻ റഹീം മാലിക് യൗമ الدين ഇയ്യാക നഅബ്ദു എന്നിട്ട് അങ്ങനെ പോവില്ല, നിർത്തി നിർത്തിയിട്ട് ഓതലാണ് ശരിയ. ഇനി ആരെങ്കിലും ഇങ്ങനെ ഓതെങ്കിൽ അതൊരു ഹറാമാന്നല്ല ഈ പറയുന്നത്, ഒരു സുന്നത്ത് നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓത്ത് വളരെ ചിന്തിച്ചുകൊണ്ടും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും ഭയഭക്തികൾ തുളുമ്പി നിൽക്കുന്ന പാരായണമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി ഇങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിർത്തും, അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين അങ്ങനെ നിർത്തി നിർത്തി സാവകാശമായിരുന്നു റസൂലുള്ളാഹിയുടെ ഓത്ത് എന്ന് സ്വഹാബത്ത് വിശദീകരിച്ചു. അപ്പൊ ഒറ്റ ശ്വാസത്തിൽ ഒരു തീർക്കുന്ന ഈ പതിവ്, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇമാമായിരുന്നാലും മോമിനുകളായാലും ഈ ധൃതിയിലേണ്ട് ഫാത്തിഹ അടിച്ചു വിടുന്നുണ്ടല്ലോ, ഇതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ വരാനുണ്ട്. ആ ഫാത്തിഹയിലെ അക്ഷരങ്ങളോട് നീന്തി പുലർത്താൻ നമുക്ക് സാധിക്കൂല എന്നുള്ളതാണ് ഒരു വിഷയം. ധൃതിപ്പെട്ട് ഓതിയാൽ അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. ആ അക്ഷരങ്ങളുടെ ശരിക്കുള്ള ഉച്ചാരണ രീതി ഉണ്ടല്ലോ, ആ ശുദ്ധി കിട്ടൂല. പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരന്മാരെ, ഫാത്തിഹയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുന്ന ആൾക്കാരുണ്ട്, ധാരാളമുണ്ട്. അൽഹംദു ഹാവ് എന്ന അക്ഷരം മാറി ഹാവ് പറയും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കണ്ടോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഐന് ഉച്ചരിക്കാൻ വയ്യ, ഐന് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർഹ്മാനിർ റഹീം ഒക്കെ ഹാവ് ഒക്കെ പോയി ഹാ ആയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ പേര് വരെ ശരിക്കും ഉച്ചരിക്കാൻ വയ്യാത്ത സമൂഹമാണെന്ന് പല പ്രാസംഗികന്മാരും പറയുന്നില്ലേ. മുഹമ്മദ്, പ്രോഫിറ്റ് മുഹമ്മദ്, എന്ത് മുഹമ്മദ്, അങ്ങനെ ഒരു മുഹമ്മദ് ഉണ്ടോ? മുഹമ്മദാണ്, ഹാ ആയി പോയാൽ കാര്യം മാറിപ്പോവും. മുഹമ്മദ് എന്ന് തന്നെ നമ്മൾ ഉച്ചരിച്ച് പഠിപ്പിക്കണം കുട്ടികളെ, മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയരുത്, മുഹമ്മദാണ്. ചില്ലറ പ്രശ്നത്തിന്റെ പേരിൽ എന്തിനാ ഒരു വിഷയം ഉണ്ടാക്കുന്നത് പോലെ എന്ന് ചോദിക്കേണ്ടതില്ല. അറബി ഭാഷയുടെ പ്രാധാന്യം, പുള്ളി മാറിയാൽ കള്ളി വെളിച്ചത്താണ് വിഷയം. ഒരു പുള്ളി മാറിയ അർത്ഥം മാറും, എനിക്കറിയില്ലേ. ഖാലിഖ് എന്ന് പറഞ്ഞാൽ എന്താ, സൃഷ്ടാവ്. ഖാലിഖ് എന്ന് പറഞ്ഞാലോ മുടി വരണ്ടെന്നോ എന്നാ പഠിച്ചോനെ. ഇന്നത്തെ ഹല്ലാഖുൽ അലീം, ഈ ഹല്ലാഖ എന്ന് പറഞ്ഞാൽ ആരാവും? പഠിച്ചോരെ, ഈ പ്രപഞ്ചമൊട്ടാകെ പഠിച്ചനാഥനാണ് നീ, സൃഷ്ടാവാണ്. അള്ളാനെ പുകഴ്ത്ത. ഇന്നൊക്കെ അങ്കൽ ഹല്ലാഖുല്ലലി എന്നല്ലോ, ഇത് വല്ലാത്ത ഇവരുള്ളൊരു ബാർബറഞ്ഞു കേട്ടോ എന്നാവൂലി അർത്ഥം. അപ്പൊ ഒരു പുള്ളി മാറി ആ പ്രശ്നം തകരാറിലാകും. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിൽ അത് വരരുത് എന്ന് പറയുന്നത്. അപ്പൊ അർത്ഥം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ധൃതിപ്പെട്ടോരുമ്പോ അതിന്റെ അക്ഷരങ്ങളോടും അതിന്റെ ഉച്ചാരണത്തോടും കൂറു പുലർത്താൻ നമുക്ക് സാധിക്കാതെയാകും. ഇവരല്ലാതെയാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹു പുറത്തു വന്നിരിക്കും. പക്ഷെ എത്ര കാലമായി ഇവരില്ലായ്മ കാരണം പറയാ, പഠിക്കൽ നിർബന്ധമായ വിഷയമാണല്ലോ. ഇവരല്ലാത്തവൻ പഠിക്കോളം അള്ളാഹു തആല അവന് ഒഴിവ് കൊടുക്കും. കാലാകാലം ഇതൊരു പഠിക്കേണ്ട വിഷയമല്ല, മറ്റുള്ളതൊക്കെ പഠിക്കാൻ നേരം തീർ വന്നാലോ അള്ളാഹുവിനറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മള് അതേമായ തന്നെ ഖിറാഅത്തല്ലസീന കുട്ടികൾക്ക് പോലും ആലോചിച്ച് നോക്കൂ, ലാലി എന്ന് ഉച്ചരിക്കാൻ വയ്യാത്ത മക്കളാണ് വളർന്നു വരുന്നത്. ലാലറിഞ്ഞൂടാ, ലാലി ദാലേ, കുട്ടി പറയും ദാലേ,
കിട്ടുള്ളൂ പലർക്കും കിട്ടുന്നില്ല. അതേപോലെ തന്നെ വേറൊന്നാണ് വാവാണ് പോയിട്ടുണ്ടാവും. ഇയാക്കനായപുതു ഇയാക്കനസ്ഥഴി ധൃതിപ്പെട്ട ഓരല്ലേ അടിച്ചു വിടുകയാണല്ലോ, കാരണം ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് അല്ലെ പോണം. അതുകൊണ്ട് ഇയാക്കനായപുതു ഇയാക്കനസ്ഥഴി വയ്യാക്ക വാവ് പോയി പ്രശ്നമാണ്. വേറൊന്നും അവിടുത്തെ ശെദ് പോയിട്ട് പോതലുണ്ട്. ഇയാക്കനായപുതു ഇയാക്കനസ്ഥഴീൻ അവിടെ ഇയാക്കൊക്കെ ശെദ് കൊടുത്തില്ലെങ്കിൽ അർത്ഥം മാറും, ഗുരുതരായ അർത്ഥം മാറും. ഇയാക്ക എന്ന് പറഞ്ഞാല് അറബി ഭാഷയിൽ ലൗകുഷംസ് എന്നാണ് അർത്ഥം, സൂര്യന്റെ കിരണം. അപ്പോ ഏ സൂര്യഭഗവാനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയും പോലായിട്ട് മാറും. ഇയാക്ക അഴുതുവാകുമ്പോ അപ്പൊ ഇയാക്ക എന്ന് വിചാരിച്ച് ഇനി വസുവാസുണ്ട് എന്നാ പിന്നെ മൗലവി പറഞ്ഞല്ലേ ശബ്ദമാണ് കട്ടിയിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇയാക്ക ഇയാക്ക പറഞ്ഞിട്ട് വസുവാസിൽ കന്നാസുകളായ ആൾക്കാരെയും കാണാൻ സാധിക്കുന്നു. പണ്ടെടുത്ത് നിസ്കരിക്ക ഇമാമത്തിനിട്ട് ഇയാക്ക വസുവാസ് തീരില്ല. ബാക്കിൽ നിന്ന് ഒരുത്തം പറഞ്ഞു കൊറേ നേരായില്ലടോ ഇയാക്കണ, ഇനി ഞാനാക്ക അങ്ങോട്ട് മാറിക്കുന്നു. ഈ ഒരവസ്ഥയൊന്നും ആരും വസുവാസ് കൊണ്ടിട്ടാക്കേണ്ടതില്ല. ഇയാക്കാന്ന് ഒരിക്കൽ പറഞ്ഞ വസുവാസ് തീരാൻ വേണ്ടി ഇജാക്ക ഇജാക്ക അവനെ മറ്റവൻ പറഞ്ഞ അരിഞ്ഞ് ഇജ് മാറി ഞാനാക്കാന്ന് പറയേണ്ടി ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കേണ്ടതില്ല. അപ്പൊ ഇവിടെയൊക്കെ നമ്മള് ഇത് തമാശയിൽ കൂടെ ആണെങ്കിലും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതാണ്, അക്ഷരങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇയാക്കൻ അഹ്ബുദുവായി പോയത് ഇയാക്കന സഹീൻ ഇതൊന്നും ആരെയും നമ്മൾ മോശാക്കല്ല. ഈ പറയുന്ന ഞാൻ നമ്മളൊക്കെ ഉച്ചാരണത്തിന് വരുന്നുണ്ടാവും, ഇത് നമ്മൾ സൂക്ഷിക്കണം, വിചാരിച്ചാ നടക്കുന്നതേ ഉള്ളേ. വൈരിൽ മഖ്ദൂബി അലി പഠിക്കാൻ എത്ര ചാൻസ് ഉണ്ട്, എത്ര 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 ഇമാമിയങ്ങളുടെ ഓത്താണ് കാസറ്റ് കടയിൽ നിന്ന് കിട്ടുക. ഫാത്തിഹന്റെ മാത്രം കാസറ്റും കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ കേട്ടോളി, ഉച്ചരിച്ച് പഠിക്കിൻ. വൈരിൽ മഖ്ദൂബി അലൈഹി വലല്ലാലീൻ അല്ല അപ്പ അക്ഷരം മാറും, കാര്യമുള്ള പാട്ട് ടൈമ പുള്ളിയിടുന്നതാണ് എല്ലാരും പറയാ വലല്ലാലീൻ ശരിയല്ല വലബ്ബാലിൻ. ബാദും ലാഉം വ്യത്യാസമുണ്ട്, ഇങ്ങനെ ബാദും ലാഉം വ്യത്യാസമുണ്ട്. വലബ്ബാലീൻ എന്നതും വലല്ലാലീൻ എന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അക്ഷരങ്ങളോട് കൂറ് പുലർത്തി ഓടാൻ കഴിയണമെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധ വെച്ചുകൊണ്ട് കൃത്യമായി ഈ അക്ഷരങ്ങൾ ശരിക്കും ഓടാൻ തന്നെ നമ്മൾ നിർവഹിക്കണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഈ മസല അവസാനിപ്പിക്കാൻ, ഒരാൾക്ക് ഫാത്തിഹ ഓടാൻ അറിയില്ല, ഫാത്തിഹ ഒരാൾ പഠിച്ചിട്ടില്ല, കുറെ കാലമായി അയാൾ ശ്രമിച്ചാൽക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അയാൾ ശ്രമം തുടരുകയാണ്. എന്നാ അയാൾ ഫാത്തിഹ പഠിക്കോളം നിസ്കരിക്കണ്ടേ? വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി ഒരാൾ വന്നിട്ട് ജാ അർജുലു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്നി ലാ അസ്തതീഉ അന്നാഖുദ ശൈഅൻ മിനൽ ഖുർആനി ഫഅല്ലിംനി മാ യുജ്സിഉനി ഇന്നി ലാ അസ്തതീഉ അന്നതഅല്ലമൽ ഖുർആന ഫഅല്ലിംനി മാ യുജ്സിഉനി ഫീ സലാത്തി ഖാല ഖുൽ سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله. رسول الله പറയാണ്, ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു നബി ഖുർആൻ അധികം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇനി ശ്രമിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് അതുവരെ നിസ്കരിക്കണമല്ലോ, ആ ഫാത്തിഹന്റെ സ്ഥാനത്ത് എനിക്ക് നിർവഹിക്കാവുന്ന എന്തെങ്കിലും എളുപ്പമുള്ളത് പറഞ്ഞായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ ക്ഷമിക്കണ്ട, നീ ഇങ്ങനെ പറഞ്ഞു സുബ്ഹാന അല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിട്ട് സുമ്മർക്കൾ നീ റുക്കുവിലേക്കാണ് പോയിക്കോ. അപ്പൊ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചപ്പോ ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്, ഇതൊരു ചാൻസ് ആയി ആരും കാണരുത്. എന്തേ ആ എന്നാ നീ ഇപ്പൊ എളുപ്പമായല്ലോ, ഏതായാലും ഡ്യൂട്ടി ടൈം രണ്ടു ഇഞ്ചും കൂടിയുള്ള വണ്ടി തരാം ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച് കട്ടക്കട്ടെ വിചാരിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തടി തപ്പണ്ട. ഇത് ഇവരല്ലാത്തവനുള്ള ഒരു നേരിയ ഇളവാണ്, അവൻ തന്നെയും പഠിച്ചാൽ ഈ ഇടപാട് നിർത്തിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഒരു ശീലിക്കണം എന്നവരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ വയ്യാത്ത ഒരാളിപ്പോ ഇത് വന്നാൽ അവന് ആ വിഷയത്തിലുള്ള ഇളവ് മാത്രമായിട്ട് കാണണം. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ ഞാൻ ചിന്തിച്ചിട്ടും നിങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് വിശദീകരിച്ചത്. ഇതിൽ ഇനിയും വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ഇബാദത്തുകൾ നിർവഹിക്കുന്ന ഭാഗ്യവാനരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഇബാദത്തുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഗഫൂർ റഹീമായ തുമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഖൈറിന്റെയും ബർക്കത്തിന്റെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികമായ സമാധാനവും സ്വസ്ഥതയും റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അബര ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തിന്റെ വിശദീകരണത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ പാരായണം ചെയ്യൽ നിർബന്ധമാണെന്നും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതോടനുബന്ധിച്ച് നമ്മൾ അത്യാവശ്യം ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഇനി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ചും റുക്വയിനെ സംബന്ധിച്ചുമാണ് ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒഴികെയുള്ള മറ്റ് ഖുർആൻ പാരായണങ്ങളെല്ലാം സുന്നത്തിന്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതായത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ റക്അത്ത് കിട്ടുകയില്ല എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. സൂറത്തുകൾ അങ്ങനെയല്ല. സൂറത്ത് പാരായണം ചെയ്യൽ നിർബന്ധമായ കാര്യമല്ല. അത് പാരായണം ചെയ്തില്ലെങ്കിലും നമസ്കാരം ശരിയാകും. എന്നാൽ അത് ഏറ്റവും പ്രാധാന്യപൂർവം ചെയ്യേണ്ടുന്ന ഒരു സുന്നത്താണ് താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യകൾ എന്തായിരുന്നു എന്ന് അല്പം വിശദമായി തന്നെ നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. عن عبد الله بن ابي قتاده عن نبيه قال كان النبي صلى الله عليه وسلم يقرا في الركعتين الاوليين من صلاه الظهر بفاتحه الكتاب وسورتين يطول في الاولى ويقصر في الثانيه ويسمع الايه احيانا وكان يقرا في العصر بفاتحه الكتاب وسورتين وكان يطول في الركعه الاولى من صلاه الصبح ويقصر في الثانيه رواه البخاري. ابو قتاده رضي الله تعالى عنه അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. കാന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിർ റകഅതൈനിൽ ഊലയൈനി മിൻ സലാത്തിൽ ളുഹരി. ളുഹർ നമസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയും അതോടനുബന്ധമായി സൂറത്തുകളും ഓരാറുണ്ടായിരുന്നു. യുതവ്വിലുൽ ഊല, ഒന്നാമത്തെ റക്അത്തിൽ നബി ദീർഘിപ്പിക്കും. വയുഖസ്സിറു ഫിസ്സാനിയ, രണ്ടാമത്തെ റക്അത്തിൽ ചുരുക്കുകയും ചെയ്യും. വയുസ്മിഉൽ ആയത്ത് അഹ്യാനൻ, ചില സമയങ്ങളിൽ ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിക്കാറുണ്ട് ഇടയ്ക്ക്.
വകാന യഖ്റഉ ഫിൽ അസ്രി, അസറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പാരായണം ചെയ്യും. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഒന്നാമത്തെ റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിക്കും, രണ്ടാമത്തത് അതിനേക്കാൾ ചുരുക്കും. ഇങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. ഈ ഹദീസിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ എപ്പോഴും നമസ്കരിക്കുമ്പോൾ, ഇപ്പൊ നാല് റക്അത്തുള്ള നമസ്കാരമായാലും മൂന്നുള്ളതായാലും രണ്ടുള്ളതായാലും ഒക്കെ, ഓരോ റക്അത്തുകളും ആദ്യത്തെ റക്അത്തിന്റെ ദൈർഘ്യത്തിന്റെ കുറച്ചും കൂടെ കുറവായിരിക്കും രണ്ടാമത്തെ റക്അത്ത്, അതിന്റെ ദൈർഘ്യത്തിന്റെ കുറച്ചും കൂടെ കുറവായിരിക്കും മൂന്നാമത്തെ റക്അത്ത്, അതിൽ നിന്നും അല്പം കൂടെ കുറവായിരിക്കും നാലാമത്തെ റക്അത്ത്. ഇങ്ങനെ ആദ്യം വരുന്ന റക്അത്തുകൾക്ക് ദൈർഘ്യങ്ങൾ നൽകി പിന്നീട് വരുന്നത് ചുരുക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നടത്താറുണ്ടായിരുന്ന ഒരു സമ്പ്രദായം. തന്നെയുമല്ല, ഈ ആദ്യത്തെ റക്അത്തിന് നബി പലപ്പോഴും എല്ലാ നമസ്കാരങ്ങളിലും ആദ്യ റക്അത്തിന് നബി കുറച്ച് കൂടുതൽ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ദീർഘിപ്പിക്കുന്നത് തുടരാൻ വരുന്ന മഅ്മൂമീങ്ങൾക്ക് ആദ്യത്തെ റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ കിട്ടാൻ വേണ്ടിയായിരുന്നു നബി ഇത്തിരി ദീർഘിപ്പിച്ചിരുന്നത്. എല്ലാ റക്അത്ത് എല്ലാ വഖ്ത്തുകളുടെയും ആദ്യത്തെ റക്അത്ത് ഇത്തിരി ദീർഘിപ്പിച്ചിരുന്നത് വരുന്ന എല്ലാ മഅ്മൂമീങ്ങൾക്കും പ്രവാചകനോടൊപ്പം തന്നെ ഒന്നാമത്തെ റക്അത്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്ന് സ്വഹാബാക്കളിൽ ചിലർ അഭിപ്രായപ്പെട്ടതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ മറവിൽ ചില സ്ഥലങ്ങളിൽ ഇമാമ് ആദ്യത്തെ റക്അത്തിന്റെ റുക്കൂഇൽ ഇങ്ങനെ വൈകി വരുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ സുദീർഘമായ റുക്കൂഇൽ കിടക്കുകയും മറ്റവർക്ക് വരുന്നവർക്ക് റുക്കൂഇ കിട്ടിയ റക്അത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ദൈർഘ്യമേറിയ റുക്കൂഇൽ കിടക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ തെളിവുകൾ വന്നിട്ടില്ല എന്ന് പ്രത്യേകം ഇമാം ബുഖാരി വിശദീകരിക്കുന്നുണ്ട്. വഖദ് ദക്കറൽ ബുഖാരി ഫീ ജുസ്ഇ അൽ ഖിറാഅ കലാമൻ മഅനാഹു അന്നഹു ലം യരിദ് അൻ അഹദിൻ മിന സലഫ് ഫിൻ ഫിളാരി ദാഖിലി ഫിർ റുകൂഇ ഷൈഉൻ അല്ലാഹു അഅലം. ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതിന്റെ രണ്ടാം വാള്യം 194-ാം പേജിൽ. ഇമാം ബുഖാരി പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തോ ശേഷമുള്ള ഉത്തമ നൂറ്റാണ്ടുകളിൽ ആരും തന്നെ വൈകി വരുന്ന ആളുകൾക്ക് റുകൂഇ കിട്ടി റക്അത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റുകൂഇൽ ഇമാം ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ വരുന്നവരെ കാത്തു കിടക്കുന്ന സമ്പ്രദായം മുൻഗാമികളിൽ നിന്ന് ആരിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ഉദ്ദേശത്തിൽ ചെയ്തിരുന്നത് സ്വഹാബത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് റുകൂഇലല്ല, റക്അത്ത് തന്നെ നബി ദീർഘിപ്പിക്കും. ഒന്നാമത്തെ റക്അത്ത് ദീർഘിപ്പിക്കലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് എന്ന് മനസ്സിലാകും. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ചില സമയത്ത് നബി ചില ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കാറുണ്ട് എന്ന്. അതായത് ഉറക്കു ഓതുന്ന നമസ്കാരം അല്ലാത്ത നമസ്കാരങ്ങളിലും ഇനി സംഗതി വച്ചാൽ ഇമാമൽ ചില ആയത്തുകൾ ഉറക്കു ഓതിപ്പോയെങ്കിലോ അല്ലെങ്കിൽ മഅ്മൂമീങ്ങൾ കേട്ടെങ്കിലോ അതുകൊണ്ട് തെഹ്വിന്റെ സുജൂദ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പിശകായിട്ട് കണക്കാക്കുകയോ ചെയ്യേണ്ടതില്ല. ഉറക്ക ഓതുന്ന റക്അത്തുകളിൽ ഉറക്കയും പതുക്കെ ഓതുന്ന റക്അത്തുകളിൽ പതുക്കെയുമാണ് നിർവഹിക്കേണ്ടത് എന്നതിൽ സംശയമില്ല. എന്നാൽ ഏതെങ്കിലും ആയത്തുകൾ ഇമാം ഉറക്കയാക്കുകയോ മഅ്മൂമീങ്ങൾ അത് കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഏതെന്താ ദുഹറിന്റെ നേരത്തെ ഒരായത്ത് ഞങ്ങൾ ഉറക്ക കേട്ടല്ലോ എന്ന് വിചാരിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതും അനുവദനീയമാണ്. പ്രവാചകൻ ഇടക്ക് ചിലപ്പോൾ ദുഹറിലും അസറിലൊക്കെ ചില ആയത്തുകൾ ഉറക്കയാണ് പറയും, ഞങ്ങൾ അത് കേൾക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഫതുഹുൽ ബാരിയിൽ രണ്ടാം വാള്യം 194-ാം പേജിൽ ഈ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും വസ്വാസ് ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത്. ചില ഇമാമികൾ ചിലപ്പോൾ മറന്നിട്ട് ചിലപ്പോൾ ദുഹറിനും അസറിനും ഒക്കെ ഉറക്കേണ്ടി ഓതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വസ്വാസായി, ഓക്കെ ഉറപ്പ് ഓതിയാലോ, എന്നിട്ട് തെഹ്വിന്റെ സുജൂദൊന്നും ചെയ്തിട്ടില്ല, അപ്പൊ അതൊരു പ്രശ്നമായോ എന്ന് തോന്നേണ്ടതില്ല. പതുക്കെ ഓതേണ്ടുന്ന റക്അത്തുകളിൽ ഒരാൾ ഉറക്കയാക്കിയെങ്കിൽ അതൊരു കുഴപ്പമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരെങ്കിലും അങ്ങനെ ചെയ്തുവെങ്കിൽ അതിന്റെ പേരിൽ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഹനഫികളിൽ ചിലർ അങ്ങനെ സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ തെളിവില്ലാത്തതാകുന്നു എന്ന് ഇദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, നബി ചില ആൾക്കാർ പതുക്കെ ഓതുന്ന നമസ്കാരം റക്അത്തുകൾ ദുഹർ അസർ പോലെയുള്ള നിസ്കാരമൊക്കെ സഹീഹാകണമെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഷർത്താണ് പതുക്കെ ഓതിക്കൊണ്ടേയിരിക്കണം, ഉറക്ക ഓതിയ നിസ്കാരം ബാത്തിലായി പോകുമെന്ന് തീവ്രമായ അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളുമുണ്ട്. അവർക്കും ഈ ഹദീസ് മറുപടിയാകുന്നു, ആ വാദവും ബാലിശമാകുന്നു എന്ന് ഇദ്ദേഹം വിശദമായി തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാനമധ്യേ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കുണ്ടായേക്കാവുന്ന മറ്റൊരു സംശയമാണ്,
അവസ്ഥ ദുഹറിന്റേതായാലും അസറിന്റേതായാലും ഏത് റക്അത്തായിരുന്നാലും ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോലൽ നമുക്കൊക്കെ പരിചയമുണ്ട്. അത് സുന്നത്താണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ ഇപ്പൊ നമ്മൾ വെറും ഫാത്തിഹ ഓതിയിട്ട് അവസാനിപ്പിക്കുന്ന റക്അത്തുകളുണ്ട്, അതിൽ സൂറത്തോതാൻ പറ്റുമോ? സൂറത്തോതേണ്ടതുണ്ടോ? പ്രവാചകൻ വല്ലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതിലുള്ള മറുപടിയാണ് അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആലാ അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസ്. അന്നൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഉ ഫീ സലാത്തിൽ ദുഹ്രി ഫി റകഅതൈനിൽ ഉലയൈനി ഫീ കുല്ലി റകഅ ഖദറ 30 ആയ വഫീൽ ഉഖ്റയൈനി ഖദറ 15 ആയത്തൻ ഔ ഖാല നിസ്ബദാലിക്. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിയുടെ പതിവായിരുന്നു യഖ്റഉ ഫീ സലാത്തിൽ ദുഹ്രി, ളുഹർ നമസ്കാരത്തിൽ അവിടുന്ന് പാരായണം ചെയ്യും. ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ ഓരോ റക്അത്തിലും 30 ആയത്ത് ഓതുന്ന കണക്കിന് നബി ഓതുന്നു. അപ്പൊ നമുക്കൊരു പുതുമയായിട്ട് തോന്നും, നമ്മൾക്ക് ആറ് പരിചയം ദുഹറിലൊന്നും തീരെ വല്ല പുല്ലോദർബിൽഫലൊക്കെ കോതി നിർത്തിയിരിക്കുന്ന പരിപാടിയാണ്. നബി ളുഹറിന്റെ ആദ്യത്തെ റക്അത്തിൽ ഒരു 30 ആയത്ത് ഓതിന് അത്ര ഓതും. പിന്നെ വസീൽ ളുഹറയൈനി അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ 15 ആയത്ത് ഓരുന്ന് അത്രയും ഓതും. അപ്പൊ ളുഹറിന്റെ നാല് റക്അത്തിലും നമുക്ക് സൂറത്തോടുന്നത് കൊണ്ട് വിരോധമില്ല. ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ മാത്രമേ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോടേണ്ടതുള്ളൂ, മറ്റുള്ളതിൽ ഓതിയാൽ കുഴപ്പമാണ്, ആരും തിരിക്കേണ്ടതില്ല. സമയവും സൗകര്യത്തിനും അനുസരിച്ച് എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് കഴിയാവുന്ന സൂറത്തുകളോ അല്ലെങ്കിൽ ആയത്തുകളോ പാരായണം ചെയ്യാവുന്നതാണ്. അത് അനുവദനീയമാണ്, പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് എന്ന് ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ ബാബുൽ ഖിറാഅത്തി ഫിൽ ദുഹ്രി വൽ അസ്രി, ദുഹ്റിലും അസ്റിലും പ്രവാചകന്റെ ഖിറാഅത്ത് എങ്ങനെയായിരുന്നു എന്ന അധ്യായത്തിന്റെ ചുവടെ ഈ ഹദീസിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റക്അത്തിൽ ഇപ്പൊ സൂറത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് ഓതാവുന്നതാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും വിഷയത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നത്, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ആദ്യ കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ സൂറത്ത് ഓതാന്ന് പറഞ്ഞാൽ ആ സൂറത്ത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഓതണം. കാരണം നമുക്ക് ചെറിയ ചെറിയ സൂറത്തുകളെ നാട്ടിൽ നിന്ന് കേട്ട് പരിചയമുള്ളൂ. പിന്നീട് നമുക്ക് ഇവിടെയൊക്കെ വന്നപ്പോൾ പലർക്കും മനസ്സിലായി അങ്ങനെയല്ല, ഖുർആനിന്റെ നമുക്കറിയാവുന്ന ഏത് ഭാഗത്തു നിന്നും ഓതാം. കാരണം റസൂലുള്ളാഹ് ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ സഹാബത്തിനോട് പറഞ്ഞത് തുമ്മക്കറുമാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്നാണ്. പിന്നീട് നിനക്ക് എളുപ്പമുള്ളത്, നിനക്ക് ഏതാണ് ഖുർആനിൽ നിന്ന് അറിയാവുന്നതെങ്കിൽ അത് പാരായണം ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു സൂറത്ത് ഫുള്ള് പാരായണം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഒരായത്താണ് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഖുർആനിന്റെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഓതാൻ കഴിയാവുന്നതെങ്കിൽ അങ്ങനെ ഓതാവുന്നതാണ്. എങ്ങനെയും ഓതാം. ഖത്താദാ റളിയല്ലാഹു തആല എന്ന് പറയുകയുണ്ടായി, കുല്ലും കിതാബുള്ളാഹ്, എവിടുന്ന് ഓതിയാലും പടച്ചവന്റെ കിതാബിന്റെ ആണല്ലോ, അതുകൊണ്ട് അതിന് വിരോധമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി അതേപോലെ തന്നെ ഇനി ഒരാൾ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരൊറ്റ സൂറത്തിന്റെ ഓതി വിചാരിക്കുക, എന്നാ വല്ല കുഴപ്പമുണ്ടോ? ഒരാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞു, ആദ്യത്തിൽ കുല്ലുവല്ല ഓതി, രണ്ടാമത്തേലും കുല്ലുവല്ല ഓതി, വേറൊരാൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഓത്തിന്റെ ആദ്യത്തിലും കുല്ലുവല്ല കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെയാണ് വേറെ സൂറത്ത് വരുന്നത്. ഇങ്ങനെയൊക്കെ പ്രവാചകന്റെ കാലത്തുണ്ടായിട്ട് ഒരു സംഭവം അനസ് റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്. കാന റജുലുൻ മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദി ഖുബ, ഒരാള് അൻസാരികളിൽ നിന്നുള്ള ഒരു സഹാബി ഖുബ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. സഹാബി പറയാം, അദ്ദേഹത്തിന്റെ പതിവ് എന്താണ്, വകാന കുല്ലമസ്തഹ സൂറ യഖ്റഉ ബിഹാ ലഹും ഫി സ്വലാ മിമ്മാ തഖറഉ ബിഹി ഇഫ്തതഹ ബിഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഫ്റഗ മിൻഹാ. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പിന്നെ വേറെ സൂറത്ത് ഓതുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എല്ലാ റക്അത്തിലും അദ്ദേഹം കുല്ലുവല്ല ഓതും. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം കുല്ലുവല്ലാഹു അല്ലാഹു സമദലം യലദു വലം യൂലദു വലം യകുല്ലഹു കുഫുവൻ അഹദ്, പിന്നെ വേറൊരു സൂറത്ത് ഓതി. ഇതെല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതിക്കഴിഞ്ഞ ഉടനെ കുല്ലുവല്ല ഓതിയിട്ട് വേറൊരു സൂറത്ത് അദ്ദേഹം ഓതും. സുമ്മ യഖ്റഉ സൂറത്തൻ ഉഖ്രാമാണ് വക്കാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഈ സഹാബി ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. സൂറത്ത് കുല്ലുവല്ലാഹു അഹദ് ഓതാത്ത റക്അത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല, അങ്ങനെ തന്നെ എന്തോ. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ചർച്ചേ, എന്താണ് ഇപ്പൊ നമ്മളെ ഇമാമ് ഏത് ഫാത്തിഹ കഴിഞ്ഞാലും കുല്ലുവല്ല ഓതിയിട്ടല്ലേ വേറൊരു സൂറത്ത് ഓതുന്നുള്ളൂ, അതെന്താ പ്രശ്നമായി. അപ്പൊ കാലു അവർ ഇമാമിനോട് സംശയം ചോദിക്കാൻ ചെന്നു, ഇന്നത്തെ തസ്തത്തിഹുബി ഹാദിഹി സൂറ, നിങ്ങൾ എന്നും ഈ സൂറത്ത് കൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്, സുമ്മരാ തറ അന്നഹാ തുജ്ദീഉക, എന്നാ അതുകൊണ്ട് മതിയാക്കി റുക്കൂഇലേക്ക് പോകാതെ ഹത്താ തഖ്റഅ ബി ഉഖ്ര, നിങ്ങൾ വേറൊരു സൂറത്തും പാരായണം ചെയ്യുന്നുണ്ട് താനും. ഒന്നുകിൽ നിങ്ങൾ ഇത് മാത്രം ഓതി റുക്കൂഇലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ പണി ഒഴിവാക്കി വേറെ സൂറത്ത് ഓതുന്ന പരിപാടി തുടങ്ങണം.
അപ്പൊ ഇമാമിന്റെ മറുപടി, മാ അനവിത്താരിക്കുക, ഒരിക്കലും ഞാനത് ഉപേക്ഷിക്കൂല, ഞാൻ ഈ തുടർന്ന് വരുന്ന സമ്പ്രദായം ഞാൻ ഒഴിവാക്കൂല. ഇന്നും ഉമ്മക്കും വിദാലിക പായച്ചു, ഇത് ചെയ്തിട്ട് നിങ്ങളെ ഇമാമായിട്ട് ഞാൻ നിൽക്കണോ എങ്കിൽ എന്നെ തുടർന്നാ മതി. വൈൻ കരിഹിത്തും, നിങ്ങൾക്കിത് വെറുപ്പാണെങ്കിൽ തറക്കുത്തുക്കും, ഞാൻ മാറിന്നോളാം ഇമാം സ്ഥാനത്തിന്, ഞാനാണ് മാറിന്നോളാം, വേറെ ആള് നിന്നോളി. കൊക്കാനും ഇറവുന, എന്നാൽ ബാക്കിൽ നിൽക്കുന്ന മഹ്മൂമിങ്ങളൊക്കെ അഭിപ്രായം അന്നഹൂമിൻ അഫ്ദലി, അയാൾ തന്നെയാണ് കൂട്ടത്തിൽ ശ്രേഷ്ഠൻ, അതുകൊണ്ട് കരിഹു അൻ യഖുമ്മഹും ഗൈറുഹു, വേറൊരാളെ ഇമാം നിൽക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം നിൽക്കുക എന്നായിരുന്നു പൊതുജനാഭിപ്രായം. ഏതായാലും പ്രശ്നം നബിയുടെ പേര് ഒരിക്കൽ അവിടെ വന്നു, അഖ്ബറൂഹുൽ ഖബറ, നബിയോടും ഇവർ ഈ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഫഖാല, അപ്പൊ റസൂൽ ചോദിച്ചു, യാ ഫുലാൻ, ഈ സഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, മാ യംനഉക അൻ തസ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബുക, താങ്കളുടെ ബാക്കിൽ ഇരിക്കുന്ന ആളുകളുടെ ആവശ്യപ്രകാരം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? വമാ യഹ്മിലുക അല ലുസൂമി ഹാദിഹി സൂറ ഫീ കുല്ലി റകഅ, എല്ലാ റക്അത്തിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിൽ നിങ്ങൾ എത്ര താല്പര്യം കാണിക്കുന്നതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ വികാരം എന്താണ്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി വഹിബ്ബുഹ, ഞാൻ ആ സൂറത്തിനെയും ആ സൂറത്തിൽ പറയുന്ന ആശയങ്ങളെയും ജീവനേക്കാൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അത് ഏത് സമയവും പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബുക ഇയാഹ അദ്ഖലക ജന്ന, ഹുബ്ബുക ഇയാഹ, നിനക്ക് ആ സൂറത്തിനോടും അതിൽ ആശയങ്ങളോടുമുള്ള സ്നേഹം അദ്ഖലക ജന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമായിരിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ആശംസ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾക്ക് ഇങ്ങനെ എല്ലാ റക്കായത്തിലും ഒറ്റ സൂറത്തിന്റെ ഓതി, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതിയിട്ട് ഒരു റക്കായത്തിൽ തന്നെ രണ്ട് സൂറത്തോ മൂന്ന് സൂറത്തോ ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒറ്റ റക്കായത്തിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അത് കഴിഞ്ഞ് ഖുൽഔദു റബ്ബിൽ ഫലഖ്, അത് കഴിഞ്ഞ് ഖുൽഔദു റബ്ബിന്നാസ് ഒക്കെ ഓതാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് സംശയം ചോദിക്കാറുണ്ട്. കുഴപ്പമില്ല, ഒന്നിലധികം സൂറത്തുകൾ, രണ്ടിലധികം സൂറത്തുകളൊക്കെ ഓതാവുന്നതാണ്. ഈ ഖുൽഹുവല്ലാഹു അഹദിന്റെ ഓരോ സൂറത്തിൽ ഒരാൾ അങ്ങനെ ഈ സ്വഹാബിയെ പോലെ ആ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതെങ്കിൽ അതിനും പ്രവാചകന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള നടപടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ സൂറത്തുകൾ വഴിക്കുവഴി അല്ലാതെ ഓതാവുന്നതാണ് എന്ന് മേലെ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ചിലപ്പോൾ ഖുർആനെ ചെറുത്തിയുമില്ല, സൂറത്തുൽ ഫാത്തിഹ, അൽബഖറ, ആലി ഇംറാൻ, നിസാഉൽ മാഇദ, അന്നാ, മഅറാഫ്, അൻസാല്, തൗബ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോണ് 114 അധ്യായങ്ങൾ അവസാനം സൂറത്തുൽ നാസ. അപ്പൊ അങ്ങനെ ഓതുമ്പോ ആദ്യം ഖുൽഔദു റബ്ബിന്നാസ് ഓതി, പിന്നെ ഖുൽഔദു റബ്ബിൽ ഫലഖ് ഓതാൻ പറ്റുമോ, അതോ ഖുൽഔദു റബ്ബിൽ ഫലഖ് ഓതിയിട്ട് ഇങ്ങോട്ട് ഖുൽഔദു റബ്ബിന്നാസേ ഓതാവൂ എന്നൊക്കെ സംശയം ഉണ്ടാവാറുണ്ട്. വിരോധമല്ല, തെർത്തീബ് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലതെങ്കിലും തെർത്തീബില്ലാതെ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഓടുന്നതിനും വിരോധമില്ല എന്നിപ്പോ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. തന്നെയുമല്ല, وَقَرَأَ الْأَحْنَفُ فِي الْأُولَى بِالْكَهْفِ وَفِي الثَّانِيَةِ بِيُوسُفَ أَوْ يُونُسَ وَذَكَرَ أَنَّهُ صَلَّى مَعَ عُمَرَ رَضِيَ اللَّهُ تَعَالَى عَنْهُ الصُّبْحَ بِهِمَا. إمام بخاري رپورٹ ചെയ്യാം. അഹ്നഫ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് അൽകഹഫും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് യൂസുഫും. അപ്പോൾ യൂസുഫാണ് ഖുർആനിൽ ആദ്യം വരുന്ന സൂറത്ത്, പിന്നെയാണ് അൽകഹഫ് വരുന്നത്. അപ്പോ ഈ സ്വഹാബി ആദ്യം അൽകഹഫ് ഓതിയിട്ട് പിന്നെ സൂറത്ത് യൂസുഫ് ഓതിയിട്ടുണ്ട്, ആ യൂനുസ്, അല്ലെങ്കിൽ സൂറത്ത് യൂനുസ് ഓതിയിട്ടുണ്ട്. രണ്ടും അൽകഹഫിന്റെ മുമ്പിൽ വരുന്ന സൂറത്താണ്. ഖുഅദക്കറ എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു, ഇത് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല, അന്നഹു സല്ലാ മഅ ഉമർ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഇതേ രീതിയിൽ ഞാൻ സുബഹിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഈ സ്വഹാബി പറയുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു. ഇത് ഫതുഹുൽ ബാരിയിൽ രണ്ടാം വാല്യം 204 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവം തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എത്രയാണ് ഓതിയത്, എത്ര ദൈർഘ്യം ഉണ്ടാക്കാം, ഇതൊക്കെ പലപ്പോഴും ആളുകൾക്കിടയിൽ ഉസ്വാസം ഉണ്ടാക്കാറുണ്ട്. ഈ ദുഹുറിനും അസറിനും മഗരിബിനും അത്ര ദീർഘിപ്പിക്കാൻ പറ്റൂല. മഗരിബി എന്ന് പറഞ്ഞാല് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പരിചയം എന്താണ്, പുല്ലുവന്തയും പുല്ലോദ റബ്ബിൽ ഫലഖ്, ആ ചെറിയ സൂറത്ത് മാത്രം ഒരു ഹിസ്കരിക്കലാണ്, അതിൽ അത്രയേ പറ്റുള്ളൂ. ദുഹുറിലും അസറിലും അധികം ദീർഘിപ്പിച്ചൂടാ എന്നൊക്കെ ഒരു ധാരണകളാണ് നമുക്കുള്ളത്. സത്യത്തിൽ പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള പാരായണത്തിന്റെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ വല്ലാഹി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ദുഹുർ പോലും നബി നിസ്കരിച്ചമായി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഒരു റക്അത്തിലൊക്കെ ചില ഹദീസിൽ എന്താ പറയുന്നത്, നബി ദുഹുറിന്റെ ഒന്നാമത്തെ റക്അത്തിലാണ് കൈകെട്ടി നിന്നാൽ ഞങ്ങളിൽ ഒരാൾക്ക്
അവന്റെ ബക്കീലിന്റെ അടുത്ത് പോയിട്ട്, അതായത് തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വിസർജനത്തിന് വേണ്ടി ഒരു പറമ്പിൽ പോയി, അവിടുന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഉദു ഉണ്ടാക്കി പള്ളിയിലേക്ക് തിരിച്ചു വന്നാലും നബി ആ നൃത്തം നിൽക്കുന്നുണ്ടാകും. സുഹുറിന്റെ ഒന്നാമത്തെ റക്അത്തിന് പോലും റുക്കു പോയിട്ടുണ്ടാവില്ല. അത്ര ദൈർഘ്യമേറിയ സുഹുറും അസറൊക്കെ നബി നിസ്കരിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായത്താണ് ചിലപ്പോ നബി ദീർഘിപ്പിക്കും, പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നബി എന്ത് ചെയ്യും, വളരെ ചുരുക്കി നിസ്കരിക്കും ചെയ്യും. പ്രത്യേക കാരണങ്ങൾ ഉണ്ടായാൽ ചുരുക്കി നിസ്കരിക്കും. ഒരു ഹദീസ് കാണാൻ സാധിക്കും, നബി ഒരു സുബഹ് നിസ്കരിക്കാൻ വേണ്ടി നിന്നു, സുബഹ് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നബി ദൈർഘ്യമേറിയ നിസ്കാരം നിർവഹിക്കുന്ന സമയമാണ് സുബഹ്. ആ സമയത്ത് ഒന്നാമത്തെ റക്അത്തിലേക്ക് കൈയെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കന്നെ ബാക്കിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് കുട്ടികൾ കൂട്ടക്കരച്ചിലോട് കൂട്ടുകയല്ല, ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു, ദൈർഘ്യമേറിയ സൂറ തോരാൻ വേണ്ടി വിചാരിച്ചു, കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും, എന്റെ നിസ്കാരം അതാ ഞാൻ ചുരുക്കുന്നു, എന്റെ ബാക്കിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ ഉമ്മമാർക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നബി ഒരിക്കൽ സുബഹിസ്കരിക്കാൻ വേണ്ടി നിന്ന് എന്ത് ചെയ്തു, നിന്ന് ഒന്നാമത്തെ റക്അത്തിൽ കുല്ലുവല്ലയുണ്ട് ഓതി, രണ്ടാമത്തെ റക്അത്തിൽ കുല്ലൗദ റബ്ബിൽ ഫലക് ഉണ്ട് ഓതിട്ട് സുബഹിയാണ് കഴിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ അത്തീനി വസൈതൂൻ എന്ന സൂറത്തും പിന്നെ ചെറിയ മറ്റൊരു സൂറത്തും ഓതിയിട്ട് റുക്കുവിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചായിരുന്നു ദൈർഘ്യമാക്കലും ചുരുക്കലും ഇടത്തരമാക്കലും ഒക്കെ നബി ചെയ്തിരുന്നത്. ഏതവസരത്തിലും സ്പീഡിലെ നിസ്കരിക്കാവൂ എന്നുള്ളൊരു ചിന്താഗതിയില്ല. പ്രവാചകന്റെ വിവിധ വക്കത്തുകളിൽ ഒരു പെട്ടെന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നബി ഓരോ റക്അത്തുകളിലും അല്ല ഓരോ വക്കത്തുകളിലും പാരായണം ചെയ്തിരുന്ന ചില സൂറത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഫജ്റിൽ സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യഖ്റഉ ഫിൽ ഫജ്റി ബിനഹ്വി 60 ആയ ഇലാ 100 ആയ 60 മുതൽ 100 ആയത്ത് വരെയൊക്കെ ഒരു റക്അത്തിൽ ഓതിയിരുന്നു എന്നാണ്. 60 ആയത്ത് മുതൽ 100 ആയത്ത് വരെയൊക്കെ തന്നെയല്ല, ചില ഹദീസുകൾ കാണാൻ സാധിക്കും അൽ ബഖറ ഓതി തീർന്ന് നിസാ സൂറത്ത് ഓതി ആലി ഇംറാൻ ഓതി ജുസ് അത്തറായി വരെ. നിങ്ങൾക്ക് അൽ ബഖറ എന്ന് പറയുമ്പോൾ തന്നെ 300 അടുത്തോളം ആയത്തുണ്ട്, 280 ചില്ലാൻ ആയത്തുകൾ ഉണ്ട്. പിന്നെ ആലി ഇമ്രാൻ ഏതാണ്ട് 200 അടുത്തായത്, പിന്നെ നിസാ, ഇങ്ങനെയൊക്കെ ഓടി കുറെ ഒറ്റ റക്അത്തിലൊക്കെ നബി അങ്ങനെ ഓടിയിട്ടിരുന്നാണ്. ചില സഹാബത്തൊക്കെ വിഷമം കൊണ്ട് ഇരുന്നു പോയി എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേറെ ചിലരിൽ നബി സൂറത്തുൽ ഖാഫ് ഖാഫുൽ ഖുർആനിൽ മജീദ് എന്ന് തുടങ്ങുന്നത് സൂറത്തുർ റൂം അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം ഇദ ശംസ് കുവ്വിറത്ത് ഇദാ സുൽസിലത്ത് ഇതൊക്കെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഖുല്ലൗദു റബ്ബിൽ ഫലക്കും ഖുല്ലൗദു റബ്ബിന്നാസ് ഓടിയിട്ടുണ്ട് യാത്രയിൽ. അങ്ങനെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കുറച്ചൊക്കെ വെള്ളിയാഴ്ച ദിവസം സുബഹിന്റെ സമയത്ത് പ്രവാചകൻ കണിശമായി പുലർത്താറുണ്ടായിരുന്നു സൂറത്ത്, സൂറത്ത് ദഹറും അതേപോലെ തന്നെ സൂറത്ത് സജദയും. വെള്ളിയാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സജദയോ അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന സൂറത്ത് അലിഫ് ലാം മീം സജദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാലിൽ ഇൻസാനി ഹീനും മിനൽ ദഹ്റി ലം യകും ശൈഅം മദ്കൂറ സൂറത്ത് ദഹ്ർ. എന്തുകൊണ്ടാണ് ആ രണ്ട് സൂറത്ത് നബി അന്നേക്ക് തിരഞ്ഞെടുത്തത്? വെള്ളിയാഴ്ച ദിവസം സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചനകളും വളരെയധികം കണിശമായ പ്രസ്താവനകളും അടങ്ങിയിട്ടുള്ള രണ്ട് സൂറത്താണത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന് ഇങ്ങോട്ടുള്ള വരവിനെ സംബന്ധിച്ച്, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ വെള്ളിയാഴ്ചയുമായി ബന്ധമുള്ളത് അതിലടങ്ങിയത് കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച സുബഹിയുടെ പ്രകാരത്തിൽ ഒരു പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. പിന്നെ ദുഹറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി ദുഹറിൽ ചിലപ്പോ നബി ദീർഘിപ്പിച്ചോതും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ആദ്യം പോയിട്ട് തന്റെ വീട്ടിൽ പോയിട്ട് ആവശ്യമൊക്കെ നിർവഹിച്ച് വീണ്ടും പള്ളിയിലേക്ക് വന്നാലും നബി ദീർഘമേറിയ നിസ്കാരത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പൊ ദുഹറിലും അസറിലും ഒക്കെ നബി ഏറ്റിട്ടും കുറച്ചിട്ടും ഒക്കെ നിർവഹിക്കാറുണ്ട്. മഗ്രിബിലോ, മഗ്രിബില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആറാഫ് സൂറത്ത് ഓതി എന്നാണ്. ആറാഫ് സൂറത്ത് ദീർഘമുള്ള സൂറത്താണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ആ സൂറത്ത് ഓതി, വൈമുർസലാത്തി എന്ന സൂറത്ത് ഓതി എന്നിങ്ങനെ പല റിപ്പോർട്ടുകളിലും പല തലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇഷായിലും അങ്ങനെ തന്നെ, ഇഷായിൽ താരതമ്യേന വലിപ്പം കുറഞ്ഞ സൂറത്തുകളായിരുന്നു പാരായണം ചെയ്തിരുന്നത് എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. മൊത്തത്തിൽ പ്രവാചകൻ ഇവിടെ ഇമാമുകളോട് പറഞ്ഞ നിർദ്ദേശം എന്താണ്? വല്ലാതെ മടുപ്പിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു ഇമാമായിട്ട് നിൽക്കുന്ന ആളുകളോട് നിർദ്ദേശിച്ചു, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മ അഹദുക്കും അന്നാസ ഫൽ യുഖഫിഫ്
فإن فيهم الصغير والكبير والضعيف والمريض فإذا صلى وحده فليصلي كيف شاء رواه مسلم رسول الله പറഞ്ഞു നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുമ്പോൾ ഫൽയുഖഫിഫ് നിങ്ങൾ ലഘൂകരിക്കണം കാരണം ഫഇന്ന ഫീഹിം നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങളിൽ കുട്ടികളുണ്ടാകും പ്രായാധിക്യമുള്ളവരുണ്ടാകും ദുർബലന്മാരുണ്ടാകും രോഗികളുണ്ടാകും അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വദവിൽ ഹാജ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് സ്ഥലത്ത് പോകേണ്ടവരൊക്കെ ഉണ്ടാകും ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഫല്യുസല്ലി കൈഫശാ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാം അപ്പൊ നബി അതാ സാഹചര്യവും സന്ദർഭമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്റെ മഅ്മൂമീങ്ങളുടെ ആവശ്യങ്ങളും എന്ന് പറഞ്ഞാൽ മഅ്മൂമീങ്ങളിൽ ഇന്നത്തെ